നമസ്കാരം ഇന്ന് കന്നി മാസം ഒന്നാം തീയതിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു മലയാള മാസം കൂടി കടന്നു വന്നിരിക്കുകയാണ് കന്നി മാസത്തെ ജ്യോതിഷവശാൽ നോക്കുമ്പോൾ ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മാസം സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് പരാമർശിക്കാൻ പോകുന്ന ഈ ഒൻപത് നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഒരു വ്യക്തി അതായത് ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ ആ വീടിനു തന്നെ സർവൈശ്വര്യമാണ് ഈ മാസം വന്നു ചേരാൻ പോകുന്നത് എന്നാൽ ഇനി നമുക്ക് ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഇവരെ തേടി വരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഈ ഒൻപത് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മംഗളകരമായ കാര്യങ്ങൾ അതല്ലായെങ്കിൽ സന്തോഷ വർത്തമാനങ്ങൾ വന്നുചേരും എന്നുള്ളതാണ് ഈ കന്നിമാസം മാസം അവസാനിക്കുന്നതിന് മുൻപായി ഇത്തരത്തിൽ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ മംഗളകരമായ എന്തെങ്കിലും സംഭവം എന്തെങ്കിലും കാര്യം സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ കാര്യവിജയത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതു മേഖലയിൽ പ്രവർത്തിച്ചാലും അംഗീകാരവും പ്രശംസയും ഇവരെ തേടിയെത്തുന്നതാണ് കൂടാതെ തൊഴിൽപരമായി ചിന്തിക്കുമ്പോൾ സ്ഥാനക്കയറ്റം ഇഷ്ട ജോലി ലബ്ധി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടക്കുന്നതാണ് ഇനി അടുത്തതായി രണ്ടാമതായി പരാമർശിക്കുന്ന നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ മാസം ഇവരുടെ പേരും പ്രശസ്തിയും ഉയരുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ മൂലം അതായത് ഇവർ കാരണം ഇവർക്ക് ചുറ്റുമുള്ളവർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവരെ കൊണ്ട് വീടിനും കുടുംബത്തിനും അനേകം ഉപകാരമുണ്ടാകുന്ന സമയമാണിത് ധനപരമായ നേട്ടങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം കടബാധ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ തീർത്തുകൊണ്ട് സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് ഉതകുന്ന സമയമാണിത് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാനുള്ള സാധ്യതയും ഈ കന്നി മാസത്തിൽ കാണുന്നുണ്ട് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ശത്രുനാശത്തിന്റെയും മാസമാണ് സമയമാണ് ഈ കന്നിമാസം എന്ന് പറയുന്നത് ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനേകം ശത്രുക്കളെ കൊണ്ട് അതായത് ജീവിതത്തിൽ അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനവധിയായിരുന്നു ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എന്നാൽ അത്തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുന്ന ഒരു മാസമാണ് ഇനി കടന്നു വരുന്നത് അതായത് ഈ കന്നി മാസം വീട് വാഹനം മുതലായ കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുവാനും ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഉതകുന്ന ഒരു സമയം തന്നെയാണിത് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർ താമസിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ ഇവർ മൂലം ഒരു സന്തോഷവാർത്ത കേൾക്കാൻ ഇടയാകും എന്നുള്ളതാണ് ഇവർ കാരണം ആ കുടുംബത്തിൽ മുഴുവൻ സന്തോഷവും സമാധാനവും വന്നുചേരും എന്നുള്ളതാണ് പറയുവാനുള്ളത് ശത്രുനാശവും ധനപരമായ നേട്ടവുമാണ് ഇവരുടെ ജീവിതത്തിൽ പ്രധാനമായും ഈ സമയം കടന്നു വരാൻ പോകുന്നത് ഏത് കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും അതിൽ നിന്നെല്ലാം ധനപരമായ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധ്യത കാണുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പല കാര്യങ്ങളും തിരിച്ചെടുക്കുവാനും തിരിച്ചു പിടിക്കുവാനുമുള്ള സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത് കൂടാതെ ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരുന്ന ഒരു മാസം കൂടിയാണിത് ലോകം ഇവരുടെ കഴിവിനെ തിരിച്ചറിയുന്ന സമയമാണ് ഇനിയുള്ളത് അതായത് ഇവരെ തേടി അനേകം പ്രശംസകളും അംഗീകാരങ്ങളും തേടിയെത്തും എന്നുള്ളതാണ് കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഇരട്ടി ഫലമാണ് ഈ മാസം ലഭിക്കുന്നത് എല്ലാ രീതിയിലും ഐശ്വര്യം കൊണ്ടുനിറക്കുന്ന നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്കെല്ലാം സർവ്വൈശ്വര്യമാണ് ഈ മാസം വന്നു ചേരുന്നത് സാമ്പത്തികമായ ഉയർച്ചയാണ് ഇവരിൽ ഏറ്റവും പ്രധാനം ജീവിതത്തിൽ വഴിത്തിരിവായേക്കാവുന്ന പല അവസരങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് കൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് വൻ വിജയമുണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ കന്നിമാസം ഇവരുടെ ജീവിതത്തിൽ അനേകം സന്തോഷ വാർത്തകൾ ഉണ്ടാകുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമാണ് ഈ മാസം ഇവരെ തേടിയെത്തുന്നത് അതായത് രാജയോഗത്തിന് തുല്യമായ കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് ഉയർച്ചയുടെ പടവുകൾ ഓരോന്നായി കയറുന്ന നക്ഷത്രം കൂടിയാണ് ഈ തൃക്കേട്ട എന്ന് പറയുന്നത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അതിനു പറ്റിയ സമയമാണ് ഈ കന്നിമാസം എന്ന് പറയുന്നത് ദൂരയാത്രകൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ധനപരമായി വളരെയധികം മുന്നേറും എന്നുള്ളതാണ് പറയുവാനുള്ളത് ധനപരമായി വളരെയധികം ഉയർച്ച നേടുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അതായത് ഈ കന്നിമാസത്തിൽ വളരെയധികം ഉയർച്ച നേടുന്ന നക്ഷത്രമാണ് ഈ പൂയം നക്ഷത്രം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായി എന്തൊക്കെ ദുരിതങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം അവസാനിക്കുകയും ഇതിൽ നിന്നെല്ലാം വലിയ മാറ്റത്തോടെ ഇവർ ജീവിതത്തിൽ കുതിച്ചുയരും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് കൂടാതെ വിദേശവാസ യോഗവും ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അതിനൊക്കെ അനുകൂലമായ വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണിത് കൂടാതെ വിവാഹ തടസ്സം നേരിടുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്ന സമയം കൂടിയാണ് തൊഴിൽപരമായി നോക്കുമ്പോഴും ഇഷ്ട ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ സന്താനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ കന്നിമാസം പൂയം നക്ഷത്രക്കാർക്ക് ഏറ്റവുമധികം സൗഭാഗ്യങ്ങൾ തന്നെയാണ് നൽകുന്നത് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളും തീരുന്ന ഒരു സമയമാണ് ഈ കന്നിമാസം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ സമയം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുണ്ട് അപ്രതീക്ഷിതമായി കിട്ടുന്ന ചില സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഒരുപാട് ആഗ്രഹിച്ച് അത് ലഭിക്കാതെ പോയ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ കന്നിമാസത്തിൽ മാസത്തിൽ അതിനെല്ലാം ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങൾ കൊണ്ടും വളരെ മംഗളകരമായ ഒരു മാസം തന്നെയാണ് ഭരണി നക്ഷത്രത്തിനും ഈ കന്നിമാസം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർ ഭദ്രകാളി ദേവിയെ കൂടുതലായി പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ഫലം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും എളുപ്പം എത്തിച്ചേരുവാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം കന്നിമാസത്തിൽ സൗഭാഗ്യം തേടി വരുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കിയത് ഏവരും ഈശ്വരനിൽ വിശ്വസിച്ച് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് മുന്നേറേണ്ടതാണ്